വളരെ മര്യാദക്കാരനാണ്. അവനെ കൊണ്ട് രാധയെ കെട്ടിച്ചാൽ നമ്മുടെ വരുതിക്ക് നിൽക്കുകയും ചെയ്യും. അത് ശരിയാ. അവൻ നല്ല അനുസരണയുള്ളവനാ. പക്ഷെ പെണ്ണ് സമ്മതിക്കും. അത് ഞാൻ സമ്മതിപ്പിക്കാം. എന്നാൽ നമുക്കത് അങ്ങനെയും തീരുമാനിക്കാം. എന്റെ കല്യാണം അച്ഛനും മുതലാളിയും കൂടെ തീരുമാനിച്ചാ പോരല്ലോ. ഞാനും കൂടെ സമ്മതിക്കണ്ടേ? നിന്റെ സമ്മതം ആർക്ക് വേണം? എന്റെ കഴുത്തിലല്ലേ താലി കെട്ടേണ്ടത്? നീ അമ്മയില്ലാത്തവളാണ്, അച്ഛനാണ് നിന്നെ വളർത്തിയത്. അച്ഛൻ നിർബന്ധിച്ചാൽ നീ എന്ത് ചെയ്യും? അച്ഛനല്ല, ഈശ്വരൻ വന്ന് പറഞ്ഞാലും ഞാൻ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കില്ല. ഈ വിവാഹം നടത്തണമെന്ന് നിന്റെ അച്ഛനേക്കാൾ നിർബന്ധം മുതലാളിക്കാണ്. മുതലാളിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ആ മനുഷ്യൻ എന്നെ തലോടുകയും താലോലിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ആ മുതലാളിയുടെ ആർത്തിയുള്ള നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ മുതലാളിയുടെ പിടിയിൽ നിന്ന് എന്തെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ, ചേട്ടന്. അതിനുള്ള ധൈര്യം ചേട്ടനുണ്ടോ? നിനക്കെന്നെ വിശ്വാസമുണ്ടെങ്കിൽ, ഏത് പരിതസ്ഥിതിയെയും നേരിടാനുള്ള തന്റെ ഇടം നിനക്കുണ്ടെങ്കിൽ, നീ എന്നോടൊപ്പം എന്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കും. നിനക്ക് ഒരു വിധത്തിലും ചേരുന്നവനല്ല മുന്നി. ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല, നല്ലതും ചീത്തയൊക്കെ എനിക്കും അറിയാം. രാധേ, മുന്നി ഒരു തെമ്മാടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അവനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. നിന്നെ കാണാനല്ലേ അവൻ വീണ്ടും ഈ തോട്ടത്തിൽ കയറിയത്? അതിപ്പോ എനിക്കെങ്ങനെ അറിയാം? നീ എന്താ അവനോട് സംസാരിച്ചത്? എനിക്ക് മുന്നേട്ടനോട് ഇഷ്ടമായതുകൊണ്ട്. മുതലാളി, ഈ കാര്യത്തിൽ എന്നെ ഉപദേശിക്കണ്ട. നിന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ കൊടുത്തയച്ചൊന്നും നീ ഇതുവരെ വാങ്ങിയിട്ടില്ല. എനിക്കതിന് വിഷമവുമില്ല. നാളെ നിന്നൊരു നല്ല നിലയിൽ കാണണമെന്നാണ് എന്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാം. പക്ഷേ മുന്നിയുമായിട്ടുള്ള ബന്ധം നീ ഇന്നത്തോട് അവസാനിപ്പിക്കണം. ഇന്നലെ ഇവിടെ ആന ഇറങ്ങിയായിരുന്നു. ആന നമ്മളൊന്നും ചെയ്യില്ല. എന്താ പേര്? മാല. നിന്റെ കിളി എവിടെ? വീട്ടിലുണ്ട്. അതിനെ എനിക്ക് തരുമോ? ഞാൻ തരില്ല. അങ്ങനെ പോയാലോ പെണ്ണെ. കൊച്ചുമലിക്ക് എന്ത് വേണം? ഈ തത്തമ്മ ചുണ്ടുകൊണ്ടൊരു ചക്രമുത്തം തരുമോ? ജെയിംസ് കുട്ടി വന്നില്ല. അവൻ എവിടെ പോയി? കോട്ടയത്ത് ഒരു കൂട്ടുകാരനെ കാണാൻ പോയതാ. രാത്രിയായ കാര്യം അറിഞ്ഞില്ലായിരിക്കും. അവൻ ഈ വീട്ടിനകത്ത് എത്ര നേരം എന്ന് വെച്ചാ കുത്തിയിരിക്കുന്നത്? ഇച്ചിരി താമസിച്ച് വരത്തണമെന്ന് പറഞ്ഞിട്ടാ പോയത്. വരും. അവൻ ഏത് കൂട്ടുകാരനെയാണ് കാണാൻ പോയതെന്ന് നിനക്കറിയാമോ? അതിപ്പോ ഞാൻ എങ്ങനെ അറിയുന്നത്? അറിയണം. നമുക്കൊരു മോനല്ലേ ഉള്ളൂ. അവനെ ലാളിക്കുന്നത് തെറ്റില്ല. പക്ഷെ നിന്റെ ലാളന അവനെ നശിപ്പിക്കുകയാണ്. അവൻ എങ്ങനെ നശിക്കുന്നെന്നാ നിങ്ങൾ ഈ പറയുന്നത്? അത് കുറെ കഴിയുമ്പോ നിനക്ക് മനസ്സിലാവും. അവൻ പോയിരിക്കുന്ന എവിടെയാണെന്ന് നിനക്കറിയാമോ? കുടിക്കാൻ. അവൻ ഒരു ദിവസം കുടിക്കുന്ന മദ്യത്തിന്റെ അളവ് ഇന്ന് അവന് പോലും അറിയില്ല. ഇത് ഞാൻ എന്തിനാ എല്ലാവരും പറയുന്നത്? എന്റെ മോനെ അങ്ങനെ കുടിക്കില്ല. Thank you.
संजील मद्यकुपील इन बाकी का पाल को अदे कईको नी मद्यमचक चल चल विवाह राधे विवाह याद याचर वीटी कंडे अच्छे मनसिल मनसा पटी इधर कुछ मदल कई पिछच मेड़ नोकल इवन ते अवे को नोकटे नी अदार वोड़ी आवश्यको वीटी पड़ी ई मुनकोपम कुटो पटी या तुटमुतना अहंकार विड़व अदहल आर शरी या पेड़ नी वीट नी तल्लु